ഇന്ന് ലോകത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും സംഭിപ്പിച്ചിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ എന്ന കൊറോണ വൈറസ് ഈ മഹാവ്യാധിക്കിടയിലും പക്ഷേ ഈ കൊറോണ കാലം ഒരു കൂട്ടർക്ക് ചാകരക്കാലമാകുകയാണ് കളിയായി പറഞ്ഞതല്ല കാര്യമായി തന്നെ പറഞ്ഞതാണ് ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കൊറോണ കാലത്തെ കൊണ്ടാടുന്നതും ഓൺലൈൻ കച്ചവടക്കാരാണ് സംശയമില്ല ഒരു നാട്ടിൻപുറത്തെ പഴയ തലമുറ ജനങ്ങൾക്ക് മാത്രമായിരിക്കാം ഇന്ന് ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി അത്ര പിടിയില്ലാത്തത് കേരളത്തിലുൾപ്പെടെ ലോകവ്യാപകമായി ഈ കൊറോണ കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ നൽകാനുള്ളൂ അതാണ് ഓൺലൈൻ കച്ചവടക്കാർ ഗൾഫിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഷോപ്പിലും റെസ്റ്റോറൻറ്റിലുമൊക്കെ പോകുന്നത് ആളുകൾ ഒഴിവാക്കിയതിനാൽ ഓൺലൈൻ ഓർഡറുകൾ വൻതോതിൽ കൂടിയിരിക്കുകയാണ് റെസ്റ്റോറൻറ്റുകളിൽ അടക്കം ഓൺലൈൻ കച്ചവടം കൂടി അവധി ദിവസങ്ങളിൽ പോലും പുറത്തിറങ്ങി കടകളിലെത്താൻ പലരും മടിക്കുന്നതായും അവർ എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആശ്രയിക്കുന്നതായും കച്ചവടക്കാർ തന്നെ പറയുന്നു എന്നാൽ കൊറോണ കാലത്ത് വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുറഞ്ഞത് കമ്പനികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഇവൻസ് കമ്പനികൾക്കും റീറ്റെയിൽ വിദ്യാഭ്യാസം ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകൾക്കുമാണ് പ്രധാന തിരിച്ചടി നേരിട്ടിരിക്കുന്നത് പൊതുപരിപാടികൾ നിരോധിച്ചതാണ് യുവൻ സംഘാടകരെ ബാധിച്ചത് പ്രദർശനമേളകളും മറ്റും നിർത്തിവെക്കാൻ പല രാജ്യങ്ങളും നിർദ്ദേശം നൽകിയതും ഇക്കൂട്ടർക്ക് തിരിച്ചടിയായി കൊറോണ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ പല ഫാക്ടറികളും പൂട്ടിയതിനാൽ അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമല്ല മാത്രമല്ല ചൈനീസ് ഉൽപ്പന്നങ്ങളോട് ജനങ്ങൾ മുഖം തിരിക്കുന്നതും കമ്പനികളുടെ ഇടപാടുകളെ കാര്യമായി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ വിപണിയിലെ മാന്ദ്യം മറികടക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്നതിനെക്കുറിച്ച് പല കമ്പനികളും ഇപ്പോൾ തല കൊണ്ടിരിക്കുകയാണ് കൊറോണ കാലം ഓൺലൈൻ കച്ചവടക്കാർക്ക് ചാകരയായി മാറുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്